ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ പല്ലി, പാറ്റ, അതേപോലെ ഉറുമ്പ്, എലി, പാമ്പ് ഇതൊക്കെ വരുന്നതൊക്കെ ഒഴിവാക്കാനുള്ള നല്ലൊരു ടിപ്പാണ് ഞാനിവിടെ ഒരു സൊല്യൂഷൻ കൊണ്ട് തന്നെ നമുക്ക് ഇവയെല്ലാത്തിനെയും തന്നെ നമുക്ക് തുരത്താനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഞാൻ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതേപോലെ ഒരു 3 ഗ്ലാസോളം വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിനുശേഷം ഒരു 1/4 കപ്പോളം വിനാഗിരി ഉണ്ടല്ലോ, വിനാഗിരിയും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഇടികല്ലെടുത്തിട്ട് അതിലേക്ക് 2 വെളുത്തുള്ളി ഇതുപോലെ ഒന്നിട്ട് നന്നായി തന്നെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നല്ല എരിവുള്ള 2 പച്ചമുളകും കൂടെ ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഇട്ടിട്ട് നന്നായി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇടികല്ലുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓളെന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മിശ്രിതം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു സ്പ്രേ ബോട്ടിലാക്കണമെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കാം. ഞാൻ ഇതേപോലെ ഒരു കുപ്പിയിലാണ് ആക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടപ്പിലേക്ക് ഇതുപോലെ ഒരു കത്രി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ നമുക്കൊരു സ്പ്രേ ബോട്ടിലിൻ്റെ ആ ഒരു യൂസ് നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ സ്പ്രേ ബോട്ടിൽ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഒന്ന് അരിച്ചു കൊടുക്കേണ്ടത് അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കുപ്പിയിലാവുമ്പോൾ ആ വെളുത്തുള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും എല്ലാം നമ്മൾ അതിനകത്ത് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടത് ഫുള്ളായി തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ഒത്തിരി യൂസ്ഫുള്ളായിട്ട് നമുക്ക് വീട്ടിനകത്ത് രാത്രി സമയത്ത് വലിയ വലിയ ഉറുമ്പൊക്കെ നമ്മുടെ വീട്ടിനകത്ത് വരും, അതുപോലെ പലതരത്തിലുള്ള പാറ്റകൾ, പിന്നെ പ്രാണി, പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിൻ്റെ പുറത്തൊക്കെ എലിയുടെ ശല്യം, പെരിച്ചാഴിയുടെ ശല്യമൊക്കെ ഉണ്ടാവും. അതുപോലെ പൂച്ചെടികളൊക്കെ വെച്ചിരിക്കുന്ന അവിടെയൊക്കെ നമ്മൾ പാമ്പ് വന്ന് കിടന്ന കുഞ്ഞു കുഞ്ഞു പാമ്പൊക്കെ വന്ന് കിടന്നാലൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഈ വെളുത്തുള്ളി ചേർത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് പാമ്പ് ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ ഒരു കുപ്പിയിൽ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ചില സമയത്ത് ഇതേപോലെ ഇത് കണ്ടില്ലേ, പല്ലി, കുഞ്ഞു പല്ലി നിലത്തുകൂടെ തന്നെ ചില സമയത്തൊക്കെ ഇങ്ങനെ അരിക്കാറുണ്ട്. അപ്പോൾ മിക്കവാറും കട്ടിലിൻ്റെ അടിയിലും അതുപോലെ സോഫ സെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ ആയിരിക്കും ഇവർ മിക്കവാറും നിൽക്കാറ്. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു വെള്ളത്തിന് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കോട്ടൺ തുണി കൊണ്ടൊന്ന് നമ്മൾ തുടച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ഇതുപോലെ ഉറുമ്പ് കണ്ടില്ലേ, ഇതേപോലെ വലിയ വലിയ ഉറുമ്പൊക്കെ രാത്രി സമയമാകുമ്പോൾ വരും. ഇതൊക്കെ പുറത്ത് നിന്നാണ് വരുന്നത്. അപ്പം നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ ഈ ഒരു വെള്ളം കൊണ്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിനകത്ത് വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഈ കാണുന്ന ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നന്നായി തന്നെ അത് ചത്തുപോകും കേട്ടോ. എന്താണ് ഉറുമ്പൊക്കെ ആണെങ്കിലും അതുപോലെ കുഞ്ഞു പാറ്റ പ്രാണിയൊക്കെ ആണെങ്കിലൊക്കെ അതൊക്കെ ചത്തുപോകുന്നുണ്ട് ഈ ഒരു വെള്ളത്തിൽ തട്ടുമ്പോൾ തന്നെ. അപ്പോൾ നമ്മളിതേപോലെ ഉറുമ്പ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ കണ്ടില്ല, ഇതേപോലെ ഒന്ന് സ്പ്രേ ഈ ഒരു വെള്ളം ഒന്ന് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് സമയം ആ വെള്ളത്തിൽ നിൽക്കുമ്പോഴേക്കും തന്നെ ആ ഒരു എരിവൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും, പിന്നെ വിനാഗിരിയൊക്കെ മിക്സിങ് ആയതുകൊണ്ട് അത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചത്തുപോകാനായിട്ട് നമുക്ക് ലൈവായി തന്നെ നമുക്ക് കാണാം കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ അത് ചത്തരുത് കണ്ടില്ലേ. ഈ ഒരു രീതിയിൽ നമുക്കത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് ചത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് വീട്ടിനകത്ത് നമ്മൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്ത് കുറച്ച് സമയം ഒന്ന് നിൽക്കുമ്പോഴേക്കും തന്നെ അതൊക്കെ ചത്തുപോകും. പിന്നെ ഇതേപോലെ നമ്മൾ ഈ പൂച്ചെടികളൊക്കെ ഇതുപോലെ അടുപ്പിച്ച് വെച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ, ചെടിച്ചട്ടിയിലല്ലാതെ നമ്മൾ താഴെ വെച്ചിരിക്കുന്ന മണ്ണിൽ തന്നെ വെച്ചിരിക്കുന്ന ചെടിയാണെന്നുണ്ടെങ്കിൽ ഈ പെരിച്ചാഴിയൊക്കെ വന്നിട്ട് അവിടെ കുഴിയാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചെടിയെല്ലാം തന്നെ പുഴങ്ങി പോകാറുണ്ട്, കുഞ്ഞു ചെടികളാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ ചെടിയുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് എലിയുടെയും അതുപോലെ പെരിച്ചാഴിയുടെയും അതുപോലെ പാമ്പിൻ്റെ ഒന്നും തന്നെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. രാത്രി സമയത്ത് ചിലപ്പോൾ കുഞ്ഞു പാമ്പൊക്കെ വന്നതിൻ്റെ ഇടയിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മൾ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ രാത്രി സമയത്ത് ഇത് കണ്ടില്ലേ, പുറത്തു നിന്ന് തന്നെയാണ് വലിയ ഉറുമ്പുകളൊക്കെ നമ്മുടെ വീട്ടിനകത്തൊക്കെ വരുന്നത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മൾ ഇതേപോലെ രാത്രി സമയത്ത് പുറത്തൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഉള്ള ശല്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ കൂട്ടത്തോടുകൂടി വെച്ചിരിക്കുന്ന ചെടികളാണെങ്കിലും അവിടെയെല്ലാം നമ്മൾ ഇതേപോലെ ഒന്ന്
ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരുപാട് അതിൻ്റെ കടഭാഗത്ത് നമ്മൾ സ്പ്രേ ചെയ്യരുത്, കാരണം വിനാഗിരി ആയതുകൊണ്ട് നമുക്കത് ചിലപ്പോൾ ചെടിക്ക് ദോഷം ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ചുറ്റും ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് കണ്ടില്ലേ, ഇതുപോലെ ഒരു ചെറിയൊരു പ്രാണി കണ്ടില്ലേ, പാറ്റ വീട്ടിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഒന്ന് ഈ ഒരു വെള്ളം നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും തന്നെ അത് ചത്തുപോയി കണ്ടില്ലേ. അപ്പോൾ ഇത്രയും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വീട്ടിനകത്തുള്ള ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇതുകൊണ്ട് നമുക്ക് ഇത്രയും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ടിപ്സ്, അതായത് ഈ രാത്രി സമയത്ത് വരുന്ന ഈ പല്ലിനെയും പാറ്റിനെയും പ്രാണിനെയും ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി കൗണ്ടർ ടോപ്പിൽ വരുന്ന പല്ലിൻ്റെയും പാറ്റിൻ്റെയും ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതേപോലെ സിങ്കിൻ്റെ അവിടെ ആണെങ്കിലും വാഷ് ബേസിൻ്റെ അവിടെ, അതുപോലെ ബാത്റൂമിനകത്തുള്ള ആ ഒരു ഹോളിലൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ ശല്യം എല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിംഗും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.